കർത്താവിനെയും എല്ലാവരും കടന്നിരുവാൻ റെഡിയായി തോന്നുന്നില്ല. ദൈവം അതെ സഹായിക്കട്ടെ. നല്ല ഒരു സെഷൻ ദൈവം ഇന്ന് നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. ഞങ്ങൾ ഡോണാമോളും ഞങ്ങളും ഒക്കെ പല സ്ഥലത്താണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പാട്ടൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. വർഷിപ്പൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, നാട്ടിലായിരിക്കുന്നു ഈ ലൈവ് നടക്കുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ കോമൺ ഒരു സിസ്റ്റത്തിൽ നിന്നും സെറ്റപ്പിൽ നിന്നുമല്ല ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെതാകുന്ന ചില ലിമിറ്റേഷൻസ് ഞങ്ങളുടെ സൗണ്ടിലൊക്കെ ഉണ്ടാകാം. എന്നാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് എന്നെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്രിയപ്പെട്ട ഷെറിൻ ഷാജിനാണ്. വളരെ സന്തോഷമുണ്ട് ഷെറിൻ നമ്മുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതിൽ. നോർത്തേൺ കേരള കുന്നംകുളത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ട ഷാജൻ പാസ്റ്ററുടെ മകനാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ ഷെറിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ പുറവാനിടയായി തുടർന്ന് വലിയ സന്തോഷം തോന്നി. കാരണം ഇന്ത്യയുടെ ഏറ്റവും നോർത്തിലോട്ട് അങ്ങ് ജമ്മു കാശ്മീരിലോട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയ വളരെ യങ്ങായിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ വളരെ കർത്താവിന് വേണ്ടി വരുന്ന നാളുകളിൽ പ്രയോജനപ്പെടുവാൻ തുടങ്ങുന്ന കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പുതിയ കർത്താവിൻ്റെ ദാസനാണ് നമുക്കിന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ഷെറിൻ ഷാജിനെ നമ്മുടെ ഈ ഇവാർഡ് സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. വെൽക്കം ഷെറിൻ, പ്ലീസ് ലേൺ. സന്തോഷമായിട്ടിരിക്കുന്നേ. കുന്നംകുളത്ത് ജനിച്ചു വളർന്നതാണോ അതോ? അതെ, കുന്നംകുളം ആണ് തറവാട്. അതെ, ഓക്കെ. കുടുംബകാര്യമൊക്കെ ഒന്ന് പറയാം, പപ്പായെ കുറിച്ചും മമ്മിയെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും അങ്ങനെ ആരൊക്കെ വീട്ടിലുണ്ട് അവരെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങുകയാണെങ്കിൽ, നമ്മുടെ ദേശവും സ്ഥലവും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനെ കുറച്ചുകൂടെ പരിചയപ്പെടാൻ പറ്റുമല്ലോ. ഓക്കെ, എൻ്റെ വീട്ടില് കുടുംബത്തില് പപ്പ മമ്മി ഡാഡി ഉണ്ട്. അവർ രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ വീഡിയോ ഓൺ സാഹചര്യത്തിലാണോ എന്ന്. ഓക്കെ, പപ്പ മമ്മി അനിയത്തി. പപ്പ പാസ്റ്റർ ആണ്, മമ്മി ഹൗസ് വൈഫ് ആണ്. അനിയത്തി ട്രിവാൻഡ്രത്ത് MSc പ്ലാന്റ് ബ്രീഡിംഗ് കോഴ്സ് ചെയ്യുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടു മക്കളാണ്. അപ്പൊ അതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അതെ. ഇപ്പം ജമ്മു കാശ്മീരിൽ എവിടെയായിരിക്കുന്നത്? ജമ്മു ജമ്മു കാശ്മീരിലെ ഡോഡ എന്ന് പറഞ്ഞ. എനിക്ക് തോന്നുന്നു ശുശ്രൂഷയുടെ ഒരു തുടക്കമാണ് അല്ലേ? ആദ്യമായിട്ട് ബൈബിൾ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങോട്ടാണോ പോയത്? അതെ അതെ. ശരി, അപ്പോൾ ആദ്യം പോയപ്പോൾ തന്നെ അങ്ങ് കുറെ നോർത്തിലോട്ട് അങ്ങ് പോവുകയാ ചെയ്തത്? ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും വെക്കേഷനിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇറങ്ങുന്നത് ആദ്യമായിട്ട് ഇവിടെ. ശരി, ഓക്കെ. ദൈവം ഒത്തിരി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഷെറിനെ സമയം നൽകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്റത്തിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ വീഡിയോ ഓഫായാലും ഷെറിനെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. ജീവിതാനുഭവങ്ങൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ഓക്കെ ഓക്കെ. യാ, അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഓക്കെ. ഞാൻ എൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞല്ലോ. പിതാവായ യേശുക്രിസ്തുവിനെ ഞാൻ നന്ദി പറയുകയാണ്. ദൈവം എനിക്ക് വിളിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഞാൻ സാക്ഷ്യം അധികം സ്ഥലങ്ങളിൽ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഈയിടെയായിട്ട് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്. ജമ്മുകശ്മീർ എന്നുള്ള ഒരു പേര് കുറച്ച് ആളുകളുടെയെങ്കിലും മനസ്സിൽ പതിയണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടുത്തെ വേലയോർത്ത് പ്രാർത്ഥനകൾ ഉയരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടേക്ക് അനേകർ വേലയ്ക്കായി കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ഈ ഒരൊറ്റ ഉദ്ദേശമാണ് പ്രധാനമായിട്ട് എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ജമ്മുകശ്മീരിനെ കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സാക്ഷ്യത്തിലേക്ക് കടക്കാം. ജമ്മുകശ്മീർ
എന്നുള്ള ആ സംസ്ഥാനം നമുക്ക് ഏറ്റവും പരിചിതമാണ്. ജമ്മുകശ്മീർ എന്നുള്ള പേര് കേൾക്കുന്ന ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ തണുപ്പുള്ള സ്ഥലം, ഒത്തിരി തീവ്രവാദ പ്രശ്നങ്ങളെല്ലാം ഉള്ള സ്ഥലം. പിന്നെ ഇന്ന് ആരും പറഞ്ഞറിയേണ്ട കാര്യമില്ല, ഒത്തിരി വ്ളോഗേഴ്സ്, ഒത്തിരി ട്രിപ്പ് വരുന്നവർ, വ്ളോഗ് ഇടുന്നവരെല്ലാം ജമ്മുകശ്മീരിൽ വരുന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ജമ്മുകശ്മീരിനെ കുറിച്ച്, അതിൻ്റെ പ്രകൃതിയെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ കേൾക്കുന്നത് പോലെ അത്ര ഭയപ്പെടുത്തുന്ന സ്ഥലമൊന്നുമല്ല ജമ്മുകശ്മീർ എന്ന് ഞാൻ ആദ്യം പറയട്ടെ. ഇവിടെ എല്ലാം ബോംബേറും വെടിവെപ്പും മാത്രമുള്ള സ്ഥലമൊന്നുമല്ല. അത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരെ നശിപ്പിക്കുക എന്നുള്ളതല്ല, അത് രാഷ്ട്രീയമാണ് ആ ലക്ഷ്യങ്ങൾ. അപ്പോൾ പക്ഷേ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് ഒരു സൈഡിൽ. പക്ഷെ അത് പേടിച്ച് ആരും ഇവിടേക്ക് വരാതിരിക്കേണ്ട കാര്യമില്ല. ജമ്മുകശ്മീർ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ്. ജമ്മുകശ്മീരിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കേണ്ട ഒരു കാര്യം, ജമ്മുകശ്മീരിൽ 20 ജില്ലകളാണുള്ളത്. 2019ലാണ് ജമ്മുകശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ജമ്മുകശ്മീരിനെ രണ്ടായി വേർതിരിച്ചു. ജമ്മുകശ്മീർ 20 ജില്ലകൾ അടങ്ങുന്ന ജമ്മുകശ്മീർ, 2 ജില്ലകൾ അടങ്ങുന്ന ലേലഡാക്ക്, ഈ രണ്ട് UT ആക്കി ഇതിനെ തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഈ 22 ജില്ലകൾ, ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും 22 ജില്ലകൾ എടുത്താൽ 4ഓ 5ഓ ജില്ലകളിൽ മാത്രമാണ് വൈഡ് സ്പ്രെഡ് ആയിട്ട് കർത്താവിൻ്റെ വേല നടക്കുന്നത്. 4ഓ 5ഓ ജില്ലകളിൽ മാത്രമാണ് സഭകൾ ഉള്ളത്, ക്രിസ്ത്യൻ പ്രസൻസ് കാര്യമായിട്ടുള്ളത്. ഈ 4ഓ 5ഓ ജില്ലകൾ കഴിഞ്ഞാൽ വളരെ വിശ്വാസികളുടെ എണ്ണം വളരെ കുറവാണ്, മിഷണറിമാരായിരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, ചർച്ചുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ജമ്മുകശ്മീരിൽ സുവിശേഷം എത്താൻ ഇനിയും അനേക സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. പ്രവർത്തനത്തിന് ഇനിയും അനേക സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞതുപോലെ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് ജമ്മുകശ്മീരിന് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. വരും നാളുകളിൽ ഒത്തിരി പേർ ജമ്മുകശ്മീരിന് അകത്തുനിന്നും പുറത്തുനിന്നും ഇവിടെ മിഷണറിമാരായിട്ട് വരണം, ഇവിടെ പ്രവർത്തിക്കണം. കഠിന സ്ഥലമാണ് നോർത്ത് ഇന്ത്യ, പൊതുവായി കഠിന സ്ഥലമാണ് ജമ്മുകശ്മീരിന്. അതിൻ്റെതായിട്ടുള്ള കഠിനതകളുണ്ട്, പല വിഷയങ്ങളുണ്ട്. പക്ഷേ കർത്താവ് വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ജമ്മുവിൽ വേല ചെയ്യുവാൻ. അവർ ആ വിളി തിരിച്ചറിഞ്ഞ് ഇവിടെ വേലയ്ക്കായി, കർത്താവിൻ്റെ സുവിശേഷം എത്താത്ത അൺറീച്ച്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ വേലയ്ക്കായിട്ട് എഴുന്നേൽക്കണമെന്ന് ഉള്ള ഒരു പ്രാർത്ഥന ഞാൻ, പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒരു വിഷയം കൂടെ ജമ്മുകശ്മീരിനെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത്, സെപ്റ്റംബറിൽ ഇലക്ഷൻ വരികയാണ്. 10 വർഷത്തിന് ശേഷം ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്രത്തോളം വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയില്ല. 10 വർഷത്തിന് ശേഷമാണ് ഇവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ വരാൻ പോകുന്നത്. 18ാം തീയതി, 25 ഒക്ടോബർ 1, ഈ 3 തീയതികളിലായിട്ട്, 3 ഘട്ടങ്ങളിലായിട്ടുള്ള ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷനെ ഓർത്തും പ്രാർത്ഥിക്കണം. കാരണം ജമ്മുകശ്മീരിൻ്റെ ആ മുഴുവൻ അന്തരീക്ഷത്തെയും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഈയിടെയായിട്ട് കഴിഞ്ഞ 1.5 മാസമായിട്ട് ജമ്മുകശ്മീരിൽ വീണ്ടും തീവ്രവാദം ആക്ടിവേറ്റ് ആയി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ ന്യൂസ് ശ്രദ്ധിക്കുന്നവർക്കെല്ലാം അറിയാം. ഞാൻ നിൽക്കുന്ന ജില്ല ഡോഡ ഉൾപ്പെടെ പത്രങ്ങളിലെല്ലാം കഴിഞ്ഞ മാസം നിറഞ്ഞു നിന്നതാണ്. അപ്പോൾ ഈ വിഷയത്തെ, തീവ്രവാദ പ്രവർത്തനം ഒരു 3-4 കൊല്ലത്തോളം വളരെ സൈലന്റ് ആയിരുന്നു, അവിടെ ഇവിടങ്ങളിൽ മാത്രമായിട്ടാണ് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒത്തിരി റാമ്പന്റ് ആയിട്ട് അത് പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പിന്നെ ഇലക്ഷനോട് അടുക്കുമ്പോൾ അതിൻ്റെ തീവ്രത കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രത്യേകം ജമ്മുകശ്മീരിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ ജമ്മുകശ്മീർ എന്നുള്ള പേര് നിങ്ങളുടെ മനസ്സിൽ പതിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, എൻ്റെ അനിയത്തി ഷെൽമ, ഷെൽമ എന്നാണ് അനിയത്തിയുടെ പേര്, രണ്ട് പേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ് ഞങ്ങൾക്ക് അടുത്ത ടൗൺ, അതുകൊണ്ടാണ് കുന്നംകുളം എന്ന് പറയുന്നത്. തയ്യൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞങ്ങളുടെ കുടുംബ വീട്. അപ്പൊ തയ്യൂർ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഞങ്ങൾ റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് പപ്പ, പപ്പ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡാഡി, മമ്മിയുണ്ട് അടുത്ത്. ഇതാണ് എൻ്റെ മമ്മി. ഡാഡി പാസ്റ്ററാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കൊച്ചു ഹൗസ് ചർച്ച് ഉണ്ട്, അതിൻ്റെ പാസ്റ്ററാണ് ഡാഡി. ഓക്കെ, അപ്പോൾ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്.
ആ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാരണം അത് വേറൊരു സാക്ഷ്യമായി തീരും. പെട്ടെന്ന് എൻ്റെതായിട്ടുള്ള എൻ്റെ വേലയുടേതായിട്ടുള്ള ബന്ധത്തിലുള്ള സാക്ഷ്യത്തിലേക്ക് വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്, ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എൻ്റെ പപ്പ മമ്മി ഞാൻ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് താമസിച്ചിരുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കുടുംബത്തിൽ, റോമൻ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയി തീരേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ആയി ജീവിക്കുന്ന ആ സമയത്ത് മമ്മിയുടെ ഒരു കസിനാണ്, ഒരു പാസ്റ്റർ ആണ് ഞങ്ങളോട് സുവിശേഷം അറിയിക്കുന്നതും. ഞങ്ങൾ ആ പാസ്റ്റർ പാസ്റ്റർ ടി പി ജോസ് കുന്നംകുളത്തുള്ള ആ പാസ്റ്റർ മുഖാന്തരമാണ് ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നത്. എനിക്ക് ഏകദേശം 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നത്. അന്ന് അനിയത്തി ജനിച്ചിട്ടില്ല, അനിയത്തി പിന്നീടാണ് ജനിക്കുന്നത്. അതും ഒരു അത്ഭുത വിഷയമാണ്. രണ്ടാമതൊരു കൊച്ചുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ് മമ്മിക്ക്. അപ്പോൾ പെന്തക്കോസ്ത് സഭയിൽ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്ന് ആദ്യമായിട്ട് ഇട്ട ഒരു അവിടെ സമർപ്പിച്ച ഒരു പ്രയർ റിക്വസ്റ്റ് ആണ് രണ്ടാമതൊരു കൊച്ചു വേണമെന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ടാണ് എൻ്റെ അനിയത്തി ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഷെൽമ മേരി എന്നാണ് അവളുടെ പേര്, അവള് ജനിക്കുന്നത്. പ്രാർത്ഥനയുടെ ഒരു വിഷയം, ഒരു മറുപടിയായിട്ട് ദൈവം നൽകിയ ദാനമാണ് ഷെൽമ. അപ്പോൾ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ എൻ്റെ ഡാഡിയും മമ്മിയും വളരെ ഉറച്ച് തന്നെ വിശ്വാസത്തിൽ നിലനിന്നു. അന്ന് ഡാഡി ഡാഡിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, പലചരക്ക്, പിന്നെ പല ലൈനിൽ സപ്ലൈ, ഗ്രോസറി ഐറ്റംസിന്റെ സപ്ലൈ, അങ്ങനെ നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസത്തിലും ഉറച്ച് ഞങ്ങൾ വളർന്നു വന്നു. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ തന്നെയാണ് ഞങ്ങളെയും വളർത്താനായിട്ട് എൻ്റെ ഡാഡിയും മമ്മിയും ശ്രമിച്ചത്. പക്ഷേ വളർന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പുറമേ നോക്കുമ്പോൾ വളരെ മാന്യമായിട്ടുള്ള ജീവിതമായിരുന്നു, വളരെ നല്ല കുട്ടി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. പക്ഷേ അകമേ ലോകമായിരുന്നു, ലോകത്തിൻ്റെതായ വഴികളിൽ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന വെക്കേഷൻ ടൈമിലാണ് എനിക്ക് എന്നെ കർത്താവ് എന്നെ തൊടുന്ന ഒരു സംഭവം ഉണ്ടായത്. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഈസ്റ്ററിൻ്റെ, ദുഃഖവെള്ളി ഈസ്റ്ററിൻ്റെ എല്ലാം സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ദൈവദാസന്റെ ചർച്ചിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനാണ്. അപ്പോൾ അവിടെ കടന്നു ചെന്ന് അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്, മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ കർത്താവിൻ്റെ ദാസൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. കാഷ്വൽ ആയിട്ട് ഇരിക്കുകയാണ് കർത്താവിൻ്റെ ദാസൻ, എന്നെ വിളിച്ച് കൈ തന്നിട്ട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലല്ലോ നീ എന്ന് പറഞ്ഞ് എന്നെ നോക്കി ഒരു ഒരു കമൻ്റ് പറയാനായിട്ട് ഇടയായിത്തീർന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയുടെ തിരക്കെല്ലാം ഒഴിഞ്ഞ ശേഷം ഞാൻ മമ്മി ഡാഡി ഞങ്ങളെല്ലാവരും കൂടെ പാസ്റ്ററുമായിട്ട് തനിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു. അങ്ങനെ അവ ചർച്ചിൽ ആരുമില്ല, ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച്, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ, എൻ്റെ പാപ വഴികൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു അനുഭവം എന്നൊക്കെ പറയുന്ന പോലെ, കാരണം ബാക്കിയുള്ളവർക്ക് ഞാനൊരു നല്ല കുട്ടിയാണ്, നല്ല ശാന്തനായ, നല്ല അനുസരണമുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ഒരു ഇമേജ് ഞാൻ കീപ്പ് ചെയ്തിരുന്നു 9ാം ക്ലാസ്സിൽ. അപ്പോൾ പക്ഷേ ഞാൻ പോയിക്കൊണ്ടിരുന്നത് പാപ വഴികളാണ്. അവിടെ എന്നെ കർത്താവ് തൊട്ടില്ലായിരുന്നുവെങ്കിൽ അധികം പാപത്തിലേക്ക് ഞാൻ വഴുതി വീണേനെ. അപ്പോൾ ആ ദേവദാസൻ A to Z, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്, A to Z കാര്യങ്ങൾ അവിടെ എൻ്റെ ഡാഡിയുടെയും മുമ്പിൽ മമ്മിയുടെയും മുമ്പിൽ വെച്ച് അവിടെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അത് ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു വാള് കുത്തിയിറക്കുന്ന ഒരു വേദനയാണ് അപ്പോൾ ഉണ്ടായത്. കാരണം ഒറ്റയടിക്ക് എൻ്റെ ജീവിതം അങ്ങ് തുറന്നു കാണിക്കുകയാണ്. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ ഏങ്ങലടിച്ച്, ഞാൻ സാധാരണ കരയാത്തൊരു വ്യക്തിയാണ്. എൻ്റെ അനിയത്തി എപ്പോഴും പറയും, ചേട്ടൻ ഒന്ന് കരഞ്ഞ് കണ്ടിട്ടില്ലല്ലോ എന്ന് ഇപ്പോഴും പറയാറുണ്ട്. പ്രാർത്ഥനയിൽ കരയാറുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, പക്ഷേ സാധാരണ ഞാൻ കരയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അവിടെ എനിക്ക് എനിക്ക് അവിടെ ആ പശ്ചാത്താപവും ആ ദുഃഖവും കൊണ്ട് ഞാൻ ഏങ്ങലടിച്ച് കരയാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിൻ്റെ ദാസൻ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ശേഷം
ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, ഇങ്ങനെ തന്നെ തുടരാനാണോ നിന്റെ തീരുമാനം? വളരെ പുള്ളിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും എൻ്റെ കൈയും കാലും വിറയ്ക്കും. കാരണം അത്രയും ശക്തമായിട്ട് ആണ് ആ അദ്ദേഹത്തിന്റെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ദൈവാത്മാവ് ഇടപെടുന്ന ആ ഗൗരവം, അത് ഇപ്പോഴും എൻ്റെ ആ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം. ഇങ്ങനെ തന്നെ തുടരാനാണോ, അതോ ദൈവമകനാകുവാനാണോ നിന്റെ തീരുമാനം എന്ന് ഒരു ചോദ്യം എൻ്റെ നേരെ വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവമകനായി ജീവിക്കണം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നെല്ലാം വളരെ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കണം, കർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, എൻ്റെ പാപ വഴികളിൽ നിന്നെല്ലാം മാറി ജീവിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അവിടുത്തെ ആ പ്രാർത്ഥനാ മുറിയിലാണ് ഞാൻ എടുത്തത്. പിന്നെ കരച്ചിലെല്ലാം ഒതുങ്ങി, പക്ഷെ അകത്തെ കരച്ചിൽ ഒതുങ്ങിയിട്ടില്ല. പിന്നെ കാറിൽ വരുമ്പോഴും തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയും ആ കരച്ചിൽ നിന്നില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങൾ വീട്ടിലെത്തി, രാത്രിയും ആ കരച്ചിൽ തീർന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയാണ്. കാരണം അത്രയും എനിക്ക് മനസ്സിലായി, ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന ആ പാപ വഴികളുടെ ആഴം എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ ഏങ്ങലടി മാറിയില്ല. അന്ന് രാത്രി ഞാൻ കർത്താവിന് സമർപ്പിച്ചു, ഇനി കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കണം, എനിക്ക് ഈ പാപ വഴികളിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ആ ദിവസമാണ് ഞാൻ കർത്താവിനായിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത്. അവിടുന്ന് വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായി. അത് എൻ്റെ കൂട്ടുകാരും അതിനെ സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഞാൻ പിന്നീട് 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ വേറൊരു മനുഷ്യനായിട്ടാണ് പോയത്. ഞാൻ പഴയതുപോലെ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. എൻ്റെ വാക്കുകൾ, കാരണം ഞാൻ എൻ്റെ പഴയ ജീവിതം അനുസരിച്ചാണെങ്കിൽ, എൻ്റെ പാപ വഴികൾ അനുസരിച്ചാണെങ്കിൽ, ഞാൻ സാധാരണ ഒരു ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. ഞാൻ ഒത്തിരി പുറത്ത് എല്ലാവരോടും മിണ്ടി നടക്കുന്ന ഒരാളല്ല, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ക്ലോസ് സർക്കിളിൽ വന്നു കഴിയുമ്പോൾ ഞാൻ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സാധാരണ സംസാരിക്കുമ്പോൾ പോലും ഒന്നോ രണ്ടോ തെറിവാക്ക് കൂടാതെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ കർത്താവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തിയിലെല്ലാം കർത്താവ് വലിയൊരു മാറ്റം എനിക്ക് തന്നു. ഞാൻ പറയുന്നത് പെർഫെക്റ്റ് ആയി എന്നല്ല, വലിയ മാറ്റങ്ങൾ കർത്താവ് തന്നു. പിന്നീട് ക്രമേണയായിട്ട് മാറിയ കാര്യങ്ങളുമുണ്ട്, അത് വേറെ ഒരു വശം. പക്ഷേ വലിയൊരു മാറ്റം, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ആ അനുഭവം എനിക്ക് മാറി. അപ്പോൾ അതിനെ എൻ്റെ കൂട്ടുകാരും അതിനെ സാക്ഷ്യം വഹിച്ചു. ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി ഇൻട്രസ്റ്റ് കുറഞ്ഞു. ലോകപരമായിട്ട് ആ പ്രായത്തിൽ ഇടപെടുന്ന, ഇപ്പോൾ എൻ്റർടൈൻമെന്റിന്റെ കാര്യത്തിലായാൽ പോലും, കളിക്കാൻ പോകുന്ന കാര്യത്തിലായാൽ പോലും, ഞാൻ ഭയങ്കര ഒരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പോയേ പറ്റൂ. പിന്നെ ഈ ഫുട്ബോളിനെ കുറിച്ച് ന്യൂസ് പേപ്പർ കട്ടിംഗ് എല്ലാം, വലിയ ആൽബംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 പുസ്തകങ്ങൾ നിറച്ച് ഫുട്ബോൾ കളിക്കാരുടെ ചിത്രങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഈ ലോകപരമായിട്ട് ഒത്തിരി എന്റർടൈൻമെന്റ് ഫീൽഡിന് ഒത്തിരി അടിമയായിരുന്നു ഞാൻ. സ്പോർട്സിനായാലും സിനിമയ്ക്കായാലും, പക്ഷെ ആ കാര്യങ്ങളെന്നെല്ലാം ഒരു വ്യത്യാസം ദൈവം തന്ന് എന്നെ കർത്താവിന്റെ പാതയിലേക്ക് ദൈവം കൊണ്ടുവന്നു. അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, അതെൻ്റെ കൂട്ടുകാരും അതിനെ സാക്ഷ്യം വഹിച്ചു. അവരും എൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ടു എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെ നിന്ന് എൻ്റെ ജീവിതം മുഴുവനായിട്ട് മാറുകയാണ്. അവിടെ വന്ന പ്രത്യേകിച്ച് ഒരു മാറ്റം, അന്ന് ഞാൻ സ്കൂള് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അന്ന് ഡാഡി വീട്ടിൽ പല ബൈബിൾ ക്ലാസ്സുകളുടെ സീഡികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ സാജു ജോൺ മാത്യു സാറിൻ്റെ സാഞ്ചറി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സുകളുടെ ഒരു സെറ്റ് വീട്ടിലിരിപ്പുണ്ട്. പിന്നെ സാജു മാത്യു സാറിൻ്റെ തന്നെ ഒത്തിരി ബൈബിൾ ക്ലാസ്സുകൾ അടങ്ങുന്ന ഒരു ഒരു സെറ്റ് അവിടെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിരുന്നു കേൾക്കുക, പി ടി തോമസ് സാറിൻ്റെ ക്ലാസ്. പിന്നെ ആത്മീയമായിട്ട് എന്നെ ആത്മീയ ഒരു പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ ഒത്തിരി ആത്മീയ സത്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു തോമസ് മാറോക്കി എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്. അദ്ദേഹം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആ പേര് കാണാം, തോമസ് മാറോക്കി എന്ന് പറഞ്ഞ. അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ്സുകൾ ഞാൻ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും തൃശ്ശൂർ ടൗണിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ വചനത്തിൽ മുഴുകിയുള്ള ഒരു ജീവിതം അവിടുന്ന് ആരംഭിച്ചു 9ാം ക്ലാസ്സിൽ നിന്ന്. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ലാപ്ടോപ്പ് ഓൺ ചെയ്യും, ഈ തുടർച്ചയായിട്ടുള്ള ഈ ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നമ്മുടെ സാജു മാത്യു സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നെല്ലാമാണ് ശിഷ്യത്വം എന്നുള്ള ആശയം മനസ്സിൽ ആഴത്തിൽ പതിയുന്നത്. പിന്നെ പി ടി തോമസ് സാറിന്റെ ക്ലാസ്സുകൾ, ഞാൻ പറഞ്ഞു തോമസ് മാറോക്കി
എന്ന് പറയുന്ന ദേവദാസിന്റെ, അങ്ങനെയുള്ളവരുടെ ക്ലാസുകൾ കേട്ട് വചനം എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനും കർത്താവിന് വേണ്ടി ഒരു ആഴത്തിലുള്ള സമർപ്പണം ക്രമേണ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനും ഇടയായി തീർന്നു. അപ്പോൾ ആ സമയത്തുള്ള എൻ്റെ ഒരു സമർപ്പണം എന്ന് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, സുവിശേഷം അറിയിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹത്തിൽ അതിനായിട്ട് ഈ ക്ലാസ്സുകളും ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകളും അതിന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സമർപ്പണത്തിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അത്ര സമർപ്പണം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് അതില്ല. കാരണം അതിലേക്ക് ഞാൻ സ്ട്രൈവ് ചെയ്യുകയാണ്, പലപ്പോഴും അതിൽ കുറവ് വന്നിട്ടുണ്ട്, അതും ഞാൻ സമ്മതിക്കുകയാണ്. അന്ന് ആ രക്ഷിക്കപ്പെട്ട് ആ സമയങ്ങളിൽ ഒരു ദിവസം 16ഉം 20ഉം വരെ അധ്യായങ്ങൾ ഞാൻ വായിക്കുമായിരുന്നു, പഠനം മാറ്റി വെച്ചുകൊണ്ട്. കാരണം അതിലോട്ടുള്ള പഠനം മാറ്റി വെക്കരുത്, അത് ഒരു മാതൃകയാക്കണമെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു ഒബ്സഷൻ വന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം, പിന്നെ ഈ വീക്കെൻഡിൽ ബൈബിൾ ക്ലാസ്സിനെ കുന്നുകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു ഏകദേശം 3/4 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ബാഗിൽ അല്പം ട്രാക്റ്റുമായിട്ടാണ് ഞാൻ പോകുന്നത്, ബസ്സിൽ കാണുന്നവർക്ക് കൊടുക്കുമായിരുന്നു, ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു ഒരു സമർപ്പണത്തിലേക്ക് എൻ്റെ ജീവിതം കർത്താവ് കൊണ്ടുവന്നു, അങ്ങനെ ഒരു ജീവിതമായി തീർന്നു, എൻറ്റയർലി മാറി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അന്ന് ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്, അന്നത്തെ എൻ്റെ ചിന്താഗതി നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി, അന്ന് എനിക്ക് ഈ സ്കിന്നിൽ ചുണങ്ങ് എന്ന് ഞങ്ങൾ മലയാളത്തിൽ പറയും, എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ നിങ്ങളവിടെ എല്ലാം എന്ത് പറയുന്നത്, ചുണങ്ങ് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു തരം ഫംഗസ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണിക്കുവാൻ വേണ്ടി ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പോയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഹോമിയോ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അറിയാം, അവര് കുടുംബചരിത്രം മുതൽ 4 തലമുറ അപ്പുറത്തുള്ള ചരിത്രം തുടങ്ങി അവർ ചോദിച്ചറിയും, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അറിയണം, നമ്മുടെ ഫാമിലിയിലെ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, നമ്മുടെ മാനസിക നില, ഇതെല്ലാം അറിഞ്ഞ ശേഷമാണ് അവർ മരുന്ന് എഴുതുന്നത്. അപ്പോൾ അന്ന് ആ ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു, ഷെറിന്റെ മനസ്സിൽ എന്താണ് വിഷമമുള്ളത്? അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് പണ്ടത്തെ മുമ്പത്തെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഡോക്ടറോട് ഞാൻ പറഞ്ഞ മറുപടിയാണ്. പുള്ളി പിന്നെ പുള്ളി അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, നേരെ മരുന്ന് എഴുതി പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കത് സെൻസ് മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാരണം. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളിൽ ആത്മീയതയിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ അതിനിടയിൽ സംഭവിച്ച ഒരു സംഭവം കൂടെ ഞാൻ പറയാം. പപ്പ ഞാൻ പറഞ്ഞ ഒരു ഡാഡി ബിസിനസ്മാൻ ആയിരുന്നു. ഞാൻ 6ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ബിസിനസ് എല്ലാം വലിയൊരു തകർച്ചയുടെ അവസ്ഥയിലേക്ക് പോയി. ഏകദേശം 10-40 ലക്ഷത്തോളം കടബാധ്യതയുടെ ഒരു അവസ്ഥയിലേക്ക് വന്ന് അത് തീർക്കുവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ ഡാഡിക്ക് എല്ലാ ഞങ്ങളുടെ വസ്തു എല്ലാം വിറ്റ് അത് പിന്നെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. ഞങ്ങളുടെ എൻ്റെ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ പ്രൈവറ്റ് കോളേജ് ഫസ്റ്റ് ഇയർ പോകുന്നത് വരെ ഞങ്ങൾ പല വീടുകൾ മാറി മാറി ഏകദേശം മുഴുവൻ നോക്കുകയാണെങ്കിൽ 5-6 വീടുകൾ മാറി മാറി അങ്ങനെ വാടകയ്ക്കായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം ഒന്നും ആ ആ സംഭവത്തിന് ശേഷം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അത്യാവശ്യമുള്ള കടങ്ങൾ നമ്മുടെ വസ്തു വിറ്റിട്ട് വീട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ പെട്ടെന്ന് വീട്ടുണ്ടാത്ത കുറച്ചുകൂടെ കടങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ 6ാം ക്ലാസ് എൻ്റെ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ ഈ ഒരു അവസ്ഥയാണ്, ശൂന്യതയുടെ അവസ്ഥയിലായിരുന്നു സാമ്പത്തികമായി ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു വാടക വീട് നിന്ന് വേറെ ഒരു വാടക വീട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ദേശമെന്ന് പറയാൻ ഒരു ഒരു നാടില്ല. എനിക്കിപ്പോഴും ഒരു സ്ഥലത്തോട് എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. എനിക്ക് ഒരു ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ല. കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരുന്നു. പിന്നെ ഞാനും ഒരു പെട്ടെന്ന് കയറി അങ്ങനെ ആളുകളായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയുമല്ല, ഒരു ക്ലോസ് സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത, അതുവരെ എഞ്ചിനീയർ ആകണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് പാഷൻ ഒന്നുമല്ല, എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു, അതൊരു നല്ലൊരു ഒരു മേഖലയാണല്ലോ, അതുകൊണ്ട് എഞ്ചിനീയർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പറഞ്ഞു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് മുമ്പോട്ടുള്ള സ്കോപ്പ് സംശയമാണ്, കാരണം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു CA, അന്ന് CA പിന്നെ ട്രെൻഡിങ്ങിൽ വന്നു. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ഒത്തിരി പേര് CA പഠിക്കാനായിട്ട് പോകുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ CA പഠിക്കണമെന്ന് വിചാരിച്ച് കൊമേഴ്സ് സ്ട്രീം എടുത്ത് +1 +2 കൊമേഴ്സ് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പക്ഷേ ഇതെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിന് വേണ്ടി കർത്താവ് എന്ത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു അതുപോലെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവദാസനാകണം, വേലയ്ക്കിറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഉറച്ച തീരുമാനമോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല.
പക്ഷേ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ ഞാൻ എടുക്കുന്ന പ്ലാനുകളാണ് സി എ പഠിക്കണം, ഒരു ജോലിയാകണം, കുടുംബത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ ഒരു സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ്, +1, +2 ഇതിനിടയിലാണ് ICPF കണക്ഷൻ നമുക്ക് കിട്ടി. ICPF അന്നത്തെ തൃശ്ശൂരിന്റെ കോർഡിനേറ്റർ ജയ് സാർ ഇപ്പോൾ ട്രിവാൻഡ്രത്തിന്റെ കോർഡിനേറ്റർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 2-3 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അത് ICPF ഗ്രൂപ്പ് മീറ്റിംഗുകളും ഈ ഒരു 3 കൊല്ലത്തിന്റെ ഇടയിൽ 2-3 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തു. അത് എന്റെ ജീവിതത്തിനെ ഒന്നുകൂടെ ഒരു ആഴത്തിലുള്ള ദൈവത്തോടുള്ള ഒരു സമർപ്പണത്തിന് കാരണമായി തീർന്നു. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്ന അന്നത്തെ ക്യാമ്പുകളിൽ ക്ലാസ് എടുത്തിരുന്നത് ഒരു ഫിലിപ്പ് ചെറിയാൻ എന്നൊരു പാസ്റ്റർ, സിനി ജോയിസ് മാത്യു, അങ്ങനെ പല അന്ന് ഞങ്ങൾക്ക് വചനം പഠിപ്പിച്ചു തന്നിരുന്ന മിഷൻ സെഷനുകൾ എടുത്തിരുന്ന ദേവദാസന്മാരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അന്ന് എവിടെയോ എനിക്കൊരു പോയിന്റ് പറയാൻ ഇപ്പോഴും അറിയില്ല, ഞാൻ എപ്പോഴാണ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു ഡേറ്റോ ഒരു സംഭവമോ എനിക്ക് ഇന്നും പറയാൻ അറിയില്ല. അന്ന് ആ ICPF മീറ്റിംഗുകളിൽ എവിടെയോ ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ടുള്ളൂ, ദൈവമേ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചാൽ ഞാൻ അതിന് റെഡിയാണ്, ഇങ്ങനെ ഒരു ഒരു സമർപ്പണം എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ എനിക്കുണ്ട്. പക്ഷേ വേല ചെയ്യണമെന്നുള്ള ഒരു ബോധ്യമൊന്നും എനിക്കായിട്ടില്ല. പക്ഷെ കർത്താവ് എന്നെ വിളിച്ചാൽ ഞാൻ അതിന് വേണ്ടി ഇറങ്ങും എന്നുള്ള ഒരു ചിന്ത ആ മീറ്റിങ്ങുകൾ വഴിയായിട്ട് അവിടെ ഞാൻ കേട്ട വചനങ്ങൾ വഴിയായിട്ട് എനിക്ക് വന്നു. അങ്ങനെ +2 കഴിയാറായി. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ ഒന്നുകൂടെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും, കാരണം ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് പേടിയാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് ഭയമാണ്, കാരണം കർത്താവിൽ നിന്ന് ഇനി അകന്നു പോകരുത് ആ ഒരു ഒരു ചിന്തയിൽ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഞാനൊരു ദർശനം കണ്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ ഇപ്പോൾ ബൈബിൾ കോളേജ് പഠിക്കാൻ പോകുന്ന 2015 ആ സമയം തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരു ദർശനം കണ്ടിട്ടില്ല. വേലയ്ക്ക് നീ ഇറങ്ങണം എന്ന് പറഞ്ഞൊരു ദർശനം കണ്ടിട്ടില്ല. പ്രവാചകന്മാർ ദൂത് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ വേലയ്ക്ക് ഇറങ്ങിയത്, പ്രവചനത്തെ ഞാൻ നിരാകരിക്കുകയല്ല, പക്ഷെ എൻ്റെ കാര്യത്തിൽ പ്രവചനങ്ങൾ കേട്ടല്ല ഞാൻ ഇറങ്ങിയത്. ഞാൻ തീരുമാനം എടുത്തതിന് ശേഷം പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. എൻ്റെ തീരുമാനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം കളദാസന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദർശനമോ ഒരു സ്വപ്നമോ ഒരു പ്രവചനമോ കേട്ടല്ല ഞാൻ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പതിയെ തന്ന ഒരു മാറ്റമാണ് ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്നുള്ളത്. +2 കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു സംശയമില്ലാതെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ വേലയ്ക്ക് വേണ്ടി ഉള്ള ആളാണെന്ന്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്ന്. +2 കഴിയുന്ന ആ സമയമായപ്പോഴും എനിക്ക് പൂർണ്ണ ഉറപ്പ് വന്നു. അത് ഒരു സംഭവം കൊണ്ടുണ്ടായതല്ല, അത് ഗ്രാജുവൽ ചേഞ്ച് ആയിരുന്നു. ഒരു ഗ്രാജുവൽ ആയിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ഒരു മാറ്റവും ഒരു ബോധ്യം, ഉറച്ച ബോധ്യം, അതൊരു ദർശനം കണ്ടതിനേക്കാളും ഉറച്ച ബോധ്യമാണ് എനിക്ക്, അതൊരു പ്രവചനം കേട്ടതിനേക്കാളും ഉറച്ച ബോധ്യമാണ്. +2 കഴിയുന്ന സമയത്ത് എനിക്ക് ഒരു ഒരു ഡൗട്ട് ഇല്ല. ദൈവം ഓരോരുത്തരോട് ഇടപെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്, ചിലരോട് പ്രവചനത്തിലൂടെ, ചിലരോട് ദർശനത്തിലൂടെ, ചിലരോട് വചന ശുശ്രൂഷയിലൂടെ ഇടപെടും. എൻ്റെ കാര്യത്തിൽ അത് പതിയെ വന്ന ഒരു ഹൃദയത്തിന്റെ മാറ്റമാണ്, ഒരു ഉറച്ച ബോധ്യമായിരുന്നു ഞാൻ വേലയ്ക്കുള്ളതാണെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തീരുമാനം പറഞ്ഞു എനിക്ക് വേലയ്ക്ക് പോകണം. അവരും അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. അവരുടെ അവസ്ഥകൾ മോശമാണ്, കുടുംബത്തിന്റെ അവസ്ഥകൾ മോശമാണ്. എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ അനിയത്തിയും എന്നെ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്തു. അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ഏറ്റവും വലിയ വിജയവുമാണ്. ബന്ധുമിത്രാദികൾ റോമൻ കത്തോലിക്ക വിശ്വാസത്തിൽ തന്നെയാണ്, അവർക്ക് ഞാൻ ചെയ്യുന്നത് ഭ്രാന്താണ്, അത് അത് വേറെ വിഷയം, അവിടെ അവിടേക്ക് ഞാൻ ശ്രദ്ധിക്കാനേ പോയിട്ടില്ല. പക്ഷേ എൻ്റെ കുടുംബം എനിക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായിരുന്നു. അവർ ഞാൻ വേലയ്ക്കിറങ്ങിയെന്നുള്ളതിനെ അന്നും ഇന്നും എന്നും അഭിമാനിക്കുന്നു. അപ്പോൾ വേലയ്ക്കിറങ്ങാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. അപ്പോഴാണ് ബൈബിൾ കോളേജിൽ പഠിക്കണം എന്ന് ഉള്ള ആ ചിന്ത വരുന്നത്. അപ്പോൾ എവിടെ പോകണം? അപ്പോൾ എനിക്ക് നാട്ടിൽ വേല ചെയ്യാൻ ഒരു താല്പര്യമില്ല, അതിന് പല കാരണങ്ങളുണ്ട്. നാട്ടിൽ വേല ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഒന്നാമത് ഒത്തിരി വേലക്കാരുണ്ട്, ലോജിക്കായിട്ട് ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ്, ഇഷ്ടം പോലെ വേലക്കാർ, ഇഷ്ടം പോലെ സഭകൾ. പിന്നെ നാട്ടിലെ ഒരു പൊതു ആത്മീയത എന്നെ തളർത്തി കളഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, അത് എവിടെയും ഞാൻ തുറന്നു പറയുന്ന കാര്യമാണ്. പെന്തക്കോസ്ത് കോളത്തിൽ തന്നെ ഒരു പൊതു ആത്മീയത എന്നെ തളർത്തി കളഞ്ഞിട്ടുള്ള, ആത്മീയമായിട്ട് എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുകൊണ്ട് വേല ചെയ്യുവാൻ മാനുഷികമായിട്ട് ഞാൻ ഒരുക്കമല്ലായിരുന്നു. എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച് അവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്, ICPF മീറ്റിംഗുകളിലും പല പ്രസംഗങ്ങളിലും നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി വേല സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് കർത്താവിന്റെ വേലയ്ക്ക് ദേവദാസന്മാരെ ആവശ്യം എന്നുള്ള ഒരു 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 കാര്യം, ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി പഠിക്കാം. അങ്ങനെയാണ് ഡെറാഡൂണിലുള്ള ന്യൂ തിയോളജിക്കൽ കോളേജ്, NTC എന്നുള്ള കോളേജിനെ കുറിച്ച് പപ്പയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ഒരു പാസ്റ്റർ സുനി ഐക്കാട് മുഖാന്തരം ഞങ്ങൾ അറിയുന്നു. പുള്ളിയുടെ കോണ്ടാക്ട് ത്രൂ ഞങ്ങൾക്ക് കോളേജുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ ചേരാൻ നേരത്തും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഒന്നാമത്തെ വിഷയം. പക്ഷേ അവിടെ കർത്താവ് സഹായിച്ച് നല്ലൊരു എമൗണ്ട് അവിടെ സ്കോളർഷിപ്പ് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ 5 വർഷം, 2015 മുതൽ 2020 വരെ NTC കോളേജിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. NTC കോളേജാണ് ഇന്നായിരിക്കുന്ന ഞാൻ. എന്നെ ഞാനാക്കി മാറ്റിയത് NTC കോളേജിനെയാണ് ദൈവം എടുത്ത് ഉപയോഗിച്ചത് എന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാം. എൻ്റെ ആത്മീയതയുടെ അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈസ്കൂൾ കാലങ്ങളിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ബൈബിൾ ക്ലാസ്സുകളിൽ നിന്നാണ്. പക്ഷേ പിന്നീട് ഉള്ള എൻ്റെ ആത്മീയത, എൻ്റെ ചിന്തകൾ, മുന്നോട്ടുള്ള എൻ്റെ തീരുമാനം, എന്ത് എങ്ങനെയുള്ള വേല ചെയ്യണം, ഇതിനെല്ലാം സ്വാധീനിച്ചതും ഷേപ്പ് ചെയ്തതും NTC എന്നുള്ള ആ കോളേജ്, അവിടെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, അവിടെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആത്മീയ അന്തരീക്ഷവും അവിടെ കടന്നുപോയിട്ടുള്ള ആ കോഴ്സും എല്ലാമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശയെ, തീരുമാനങ്ങളെ മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ NTC-യിൽ ഞാൻ പഠിക്കാൻ ചെന്നിട്ട് 5 വർഷത്തെ കോഴ്സാണ്. അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വേലയിൽ എനിക്കുള്ള സ്വപ്നം ഒന്ന് വേറെയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്കൊരു വ്യക്തമായിട്ട് എൻ്റേതായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നതായിത്തീരണം, പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇന്ന ഒരു തരത്തിലുള്ള വേല ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, കണ്ണും നട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുപോലെ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ഞാൻ +2-വിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഹിതം നിറവേറണം എന്നുള്ള ആഴത്തിലുള്ള ഒരു ആഗ്രഹവും ബോധ്യവും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ ഹിതം വിട്ട് ഒരടി മാറരുത് എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹവും ഒരു ബോധ്യവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഈ മിനിസ്ട്രിയും അതും എനിക്ക് ഞാനൊരു ദർശനം കണ്ടുകൊണ്ടല്ല ജമ്മുകശ്മീരിൽ ഒരിക്കലും വന്നത്, ഒരു പ്രവചനം കേട്ടതുകൊണ്ടല്ല ഞാൻ ജമ്മുകശ്മീരിൽ വന്നത്. ഇതും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ, ഞാൻ കർത്താവുമായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയം മാറി വന്ന ഒരു തീരുമാനമാണ്. കർത്താവ് ഗ്രാജുവൽ ഒരു ചേഞ്ച് ആയിട്ട് +2-വിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ NTC-യിലെ 5-ാം വർഷം ഫൈനൽ ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഞാൻ ജമ്മുകശ്മീരിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ഉറച്ച ബോധ്യം, ഒരു സംശയത്തിന് പോലും ഇടയില്ലാത്ത ഒരു ബോധ്യം ദൈവം എനിക്ക് തന്നു. അതിന് ഉണ്ടായ സാഹചര്യം ജസ്റ്റ് ഒന്ന് പറയാം. 10:00 ആകാറായി. അപ്പോൾ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ NTC-യിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന വർഷങ്ങളിലേക്ക് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈ പഠനം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം. പഠിക്കാൻ അത്യാവശ്യം ദൈവം കഴിവ് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പഠനം എൻ്റെ വിലയിരുത്തലിൽ ഒരു പരാജയമായിരുന്നു. അത് NTC-യുടെ കുറ്റം കൊണ്ടല്ല, എൻ്റേതായിട്ടുള്ള കുറവുകൾ കൊണ്ട് തന്നെ അവിടുത്തെ എൻ്റെ പഠനം ഒരു പല ഘട്ടങ്ങളിൽ അതൊരു പരാജയമായിരുന്നു. ഞാൻ ആ കോഴ്സ് കഴിയുമ്പോൾ എനിക്ക് 3 വിഷയം സപ്ലി എഴുതിയെടുക്കാനുണ്ട്, റെഫേർഡ് പേപ്പറായിട്ട് 3 വിഷയമുണ്ട്. പിന്നെ കോവിഡിൻ്റെ ടൈം ആയിരുന്നു, പിന്നെ ഞാനത് എഴുതിയെടുത്തു ഓൺലൈനായിട്ട്. അപ്പോൾ എൻ്റേതായിട്ടുള്ള വിലയിരുത്തലിൽ എൻ്റെ പഠനം ഒരു പരാജയമായിരുന്നു. പക്ഷേ അവിടെ എൻ്റെ ഹൃദയത്തിന് ദൈവം വലിയൊരു മാറ്റം തന്നു, എനിക്കൊരു ലക്ഷ്യം തന്ന ഒരു സ്ഥലമാണ് NTC. എന്നെ ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പഠിപ്പിച്ച സ്ഥലമാണ് NTC. എന്നെ അതിനായിട്ട് സഹായിച്ച എല്ലാ സാറുമാരെയും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. എൻ്റെ ജീവിതം ഈ ഇന്നുള്ള ഈ ദിശയിലേക്ക് തിരിച്ചുവിട്ടത് ആ കോളേജിലുള്ള എൻ്റെ ജീവിതവും അവരിൽ നിന്ന് അനുഭവിച്ച ശുശ്രൂഷകളുമാണ്. അപ്പോൾ ആ അവസാനം 5-ാമത്തെ വർഷത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അവരുടെ NTC-യുടെ സ്കോളർഷിപ്പിൽ പഠിച്ചതായിരുന്നു കൊണ്ട് എനിക്ക് അവരോട് മിനിസ്ട്രി കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവരുടെ ഈ പഠനം കഴിഞ്ഞ് NTC-യോട് കൂടെ തന്നെ വേല ചെയ്യാമെന്നുള്ള മിനിസ്ട്രി കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എവിടെ വേല ചെയ്യണം എന്നുള്ള ചോദ്യമായി. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ചർച്ച് മിനിസ്ട്രി ചെയ്യാനാണ് താല്പര്യം. വേറെ പല സോഷ്യൽ വർക്ക് മേഖലകളും ഉണ്ട്, സ്കൂളിൽ അവരുടേതായിട്ടുള്ള സ്കൂളുകളുണ്ട്, അവിടെയും പോകാം, അതിനോടനുബന്ധിച്ച് മിനിസ്ട്രി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ആഗ്രഹം ചർച്ച്, ഒരു ചർച്ചിനോട് അനുബന്ധിച്ച് വേല ചെയ്യണമെന്നാണ്.
പക്ഷേ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിനെ അറിയാത്ത ആളുകളുടെ ഇടയിൽ പോകണം, അല്ലെങ്കിൽ വേലയില്ല അധികം ഇല്ലാത്ത സഭകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി. കാരണം ഞാൻ ചെറുപ്പമാണ്, എൻ്റെ ഈ ചെറുപ്പം അങ്ങനെയുള്ള ഒരു ഒരു സ്ഥലത്തിന് വേണ്ടി. കാരണം പിന്നീട് ചിന്തിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യമോ സമയമോ അതിന് സമ്മതിച്ചു എന്ന് വരില്ല. ഇപ്പോൾ ചെറുപ്പമാണ്, ഇപ്പോഴേ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോയി വേല ചെയ്യണമെങ്കിൽ ഈ യൗവനത്തിൽ പോകണം. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിന് വേണ്ടി പോവുകയല്ല, കർത്താവിനെ കുറിച്ച് അറിയാത്ത സ്ഥലങ്ങൾ അവിടെ പോയി വേല ചെയ്യുവാൻ ഈ യൗവനമാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാനുഷികമായി നോക്കിയപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരങ്ങളും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവസാനം ഡൽഹിയിൽ ഞങ്ങളുടെ NTC തന്നെ ഒരു ചേർന്ന് NTC ചേർന്ന ഒരു സംഘടനയാണ് ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് അസംബ്ലി, CEA. അപ്പൊ അവരുടെ ഒരു ചർച്ച് ഡൽഹിയിലുണ്ട്. അവിടെ പോയി പഠനത്തിന് ശേഷം അവിടെ ശുശ്രൂഷ പോയി ചെയ്യാമെന്നുള്ള ഒരു വാതിൽ അവിടെ തുറന്നു വന്നു. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞങ്ങളുടെ ഒരു വെക്കേഷന് വേണ്ടി ഈ ഡൽഹിയിലുള്ള മിനിസ്ട്രി എങ്ങനെയാണെന്ന് കാണുവാൻ വേണ്ടി ഒരു മാസം ഞാൻ അവിടെ പോയി നിന്ന് വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഡൽഹിയിൽ ഞങ്ങളുടെ ഫൈനൽ ഇയർ കഴിയുന്നതിന് മുമ്പ് ഡിസംബറിൽ ഒരു മാസം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വേലകൾ എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 1 മന്ത് ഡൽഹിയിൽ പോയി താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ മയൂർ വിഹാർ, നോയിഡയിൽ കോഡ കോളനി എന്ന് പറഞ്ഞ ഒരു കോളനിയിൽ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു സീനിയറും അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ ഒരു ഒരു മാസത്തോളം നിന്ന് അവിടുത്തെ വേലകൾ കണ്ടു. എനിക്കും താല്പര്യമായി. അവിടുത്തെ കർത്താവിൻ്റെ ദാസനും ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ് അവിടുത്തെ പാസ്റ്റർ. പുള്ളിയും നല്ലൊരു ലീഡറാണ്. പുള്ളിയുടെ അണ്ടറിൽ വേല ചെയ്യുവാൻ എനിക്കും ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു മാസത്തെ വേല കഴിഞ്ഞപ്പോൾ മാനുഷികമായിട്ട് ഞാൻ തീരുമാനിച്ചു, കോഴ്സ് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം അവരും അതിനുവേണ്ടിയുള്ള ഇൻവിറ്റേഷൻ തന്നിരുന്നു. അങ്ങനെ ആ ഒരു മാസത്തെ ആ അവിടുത്തെ വേല കഴിഞ്ഞ് പോകാനുള്ള സമയമായപ്പോൾ അവിടുത്തെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസ് അവരുടെ വീട്ടിൽ, ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം അവരുടെ വീട്ടിൽ ഒരു ഒരു വിരുന്ന് തന്നു. കാരണം അടുത്ത ദിവസം പോവുകയാണ്, അതുകൊണ്ട് അവിടെയുള്ള ഞങ്ങൾ 2-3 പേർക്ക് ഒരു വീട്ടിൽ ഒരു ഭക്ഷണം ഒരുക്കി. അങ്ങനെ ആ രാത്രി ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കാഷ്വൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോൺ വർഗീസ് കാഷ്വൽ ആയിട്ട് പറഞ്ഞു, സി എന്ന ഓർഗനൈസേഷൻ, ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് അസംബ്ലീസ്, NTCയോട് ചേർന്നുള്ള ചർച്ച് പ്ലാനിംഗ് ബോഡിയാണ്. അപ്പോൾ CA അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അൺറീച്ച്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ ആ കാര്യത്തിൽ പല സ്റ്റേറ്റുകളുടെ പേര് പറഞ്ഞു. ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നമുക്ക് പ്രവർത്തനമില്ല. മറ്റ് 16 സ്റ്റേറ്റുകളിൽ, 16-17 സ്റ്റേറ്റുകളിൽ CA പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയല്ല പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കാഷ്വൽ ആയിട്ട് പുള്ളി പറഞ്ഞതാണ്. പക്ഷേ പുള്ളി ഈ സ്റ്റേറ്റുകളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ജമ്മു കശ്മീർ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണക്കി. അതിനു മുമ്പ് ഞാൻ ജമ്മു കശ്മീരിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഒന്നല്ലെങ്കിൽ ഡെറാഡൂൺ, NTC സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലോ, അല്ലെങ്കിൽ അതിനടുത്ത UPയിലോ, അല്ലെങ്കിൽ ഡൽഹിയിലോ വന്ന് വേല ചെയ്യുമെന്നേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ മാനുഷികമായി. ജമ്മു കശ്മീരിനെ കുറിച്ച് ആ നിമിഷം വരെ, ആ ഫൈനൽ ഇയർ കഴിയാൻ മാർച്ചിലാണ് കഴിയുന്നത്, അതിൻ്റെ തലേ ഡിസംബറിൽ ഈ വാക്ക് കേൾക്കുകയാണ്, ജമ്മു കശ്മീർ എന്നുള്ള പേര് മാത്രം ഞാൻ കേട്ടു. ജമ്മു കശ്മീരിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആരെയാണ് അയക്കാൻ പോകുന്നത്, അവിടെ അവിടെ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇതൊന്നും പറഞ്ഞില്ല പുള്ളി. 2-3 സ്റ്റേറ്റുകളുടെ പേര് വെറുതെ പറഞ്ഞു. പക്ഷെ ആ ജമ്മു കശ്മീർ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അത് പിന്നെ അവിടെ വെച്ച് ഞാൻ ആ പുള്ളിയോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ എനിക്ക് ജമ്മു കശ്മീരിൽ പോകണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ മനസ്സ് ആ പേര് എൻ്റെ മനസ്സിൽ ശരിക്ക് തറച്ചിറങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ നിമിഷം മുതൽ ഈ പേര് എൻ്റെ മനസ്സിൽ നിന്ന് പോയേയില്ല. ജമ്മു കശ്മീരിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. ജമ്മു കശ്മീരിലെ വേല എങ്ങനെയാണെന്ന് തന്നെ എനിക്കറിയില്ല. പൊതുവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയുള്ളൂ. പക്ഷേ ആ അദ്ദേഹം പറഞ്ഞ ആ പേര് എൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. അത് പിന്നെ എൻ്റെ മനസ്സിനെ വിട്ടു പോയില്ല. പിന്നെ ഈ പേരും വെച്ചുകൊണ്ടായി ഞാൻ എൻ്റെ നടത്തം. അടുത്ത ദിവസം കോളേജിലേക്ക് കടന്നു ചെന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കോളേജിലെത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവിടുത്തെ ഹിതമാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ജമ്മു കശ്മീർ എന്നുള്ള പേര് വല്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പതിഞ്ഞു കഴിഞ്ഞു. ഡൽഹി എന്നുള്ളത് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു. ആ ഓപ്പർച്യൂണിറ്റി എൻ്റെ മനസ്സിൽ ഇപ്പം ഇല്ല. ജമ്മു കശ്മീർ എന്നുള്ള പേരായി എൻ്റെ എൻ്റെ മനസ്സിൽ.
അപ്പോൾ ജമ്മു കശ്മീരിൽ നിന്നുള്ള ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അവിടെ ഞങ്ങളുടെ ബാച്ചിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ബി ഡി ആണ്. പുള്ളി ബി ടി എച്ച് ബാച്ചിൽ, ഞങ്ങളുടെ ഒരേ ബാച്ചിൽ ശങ്കർലാൽ എന്നുള്ള ഒരു സഹോദരൻ, ഈ ഡോഡ, ഞാനിപ്പോൾ മിനിസ്ട്രി ചെയ്യുന്ന ഡോഡ എന്നുള്ള ജില്ലയിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ശങ്കർലാലിന്റെ കാര്യം ഓർമ്മ വന്നിട്ട് ഞാൻ ഈ പുള്ളിയെ അന്വേഷിച്ച് ഓടി. പുള്ളി ഒറ്റയ്ക്ക് കമ്പ്യൂട്ടർ ലാബിൽ ഇരുന്ന് അസൈൻമെന്റ് ടൈപ്പ് ചെയ്യുകയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു പുള്ളി, ഉച്ച സമയമാണ്. ഞാൻ ഓടിപ്പോയി പുള്ളിയുടെ അടുത്ത് കസാര ഇട്ടിരുന്നിട്ട് പറഞ്ഞു, നമ്മുടെ ജോൺ വർഗീസ് സാർ ഇങ്ങനെ ജമ്മു കശ്മീരിലെ മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വരാൻ താല്പര്യമുണ്ട്, ശങ്കർ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ശങ്കർ പറഞ്ഞു, ഞാനും ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ലീഡേഴ്സിനോട് സംസാരിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ സ്ഥലത്ത്, ശങ്കർലാലിന്റെ സ്ഥലമായി ഈ ഡോഡ ജില്ലയിൽ മിനിസ്ട്രി ഇല്ല, അവിടെ വന്ന് മിനിസ്ട്രി തുടങ്ങണമെന്ന് ലീഡേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഒരാളായിട്ട് വിടില്ല, ഞങ്ങളുടെ സംഘടനയുടെ പോളിസിയാണ് ഒറ്റയ്ക്ക് ഒരാളെ വിടില്ല, രണ്ടു പേരായിട്ടോ അല്ലെങ്കിൽ കുടുംബമായിട്ടാണ് വിടുന്നത്. അപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അവിടെ മിനിസ്ട്രിക്ക് നിങ്ങളെ വിടാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പുള്ളിയോട് ഓൾറെഡി. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് കൊടുത്തു എന്ന് ഞാൻ അങ്ങ് ഉടനെ പുള്ളിയോട് പറഞ്ഞു. അങ്ങനെ പുള്ളി ഞങ്ങളുടെ ലീഡേഴ്സിനെ കണ്ടു പറഞ്ഞു, ഞാനും ഷെറിനും ഇങ്ങനെ ജമ്മു കശ്മീരിൽ വന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ലീഡേഴ്സും എൻ ടി സിയിലെയും സിഎയുടെ ലീഡേഴ്സ് വളരെ സന്തോഷത്തോടെ തന്നെ ഞങ്ങളുടെ റിക്വസ്റ്റ് അംഗീകരിച്ച് സിഎയുടെ കീഴിൽ തന്നെയുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങളെ ജമ്മു കശ്മീരിൽ അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ജമ്മു കശ്മീരിലേക്ക് വരുവാനുള്ള ഒരു വാതിൽ തുറന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചുരുക്കമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഒരു സാരാംശം ഞാൻ പറയട്ടെ. ദൈവം പല ഓരോരുത്തരോടും പ്രവർത്തിക്കുന്ന പല രീതിയിലാണ്. എല്ലായ്പ്പോഴും ദർശനമല്ല, എല്ലായ്പ്പോഴും പ്രവചനമല്ല. ദൈവത്തിനെ ഓരോരുത്തരോട് ഇടപെടാൻ യുണീക്ക് ആയിട്ടുള്ള ഇടപെടലുകളാണ്. അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ അവിടുന്ന് ഇടപെടുമ്പോൾ എനിക്കത് മനസ്സിലാകണം, അത് എനിക്കൊരു ഉറച്ച ബോധ്യമായി ലഭിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകണം. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ദൈവഹിതത്തിന് വിരുദ്ധമാകരുത് എൻ്റെ ഒരു തീരുമാനവും എൻ്റെ ഒരു കാൽച്ചുവടുകളും എന്നുള്ള ഉറച്ച ബോധ്യവും ഒരു പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം പലപ്പോഴും എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ള വിധങ്ങൾ വളരെ യുണീക്കാണ്. ഒരു 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 തവണ ഞാൻ സെക്കൻഡ് ഇയറിൽ ബൈബിൾ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഓരോ വർഷവും ഞാൻ വെക്കേഷനിൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് വേണ്ടി പോകണം, പോയിട്ട് റിപ്പോർട്ട് കൊണ്ടുവരണം. അതൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും തിരഞ്ഞെടുത്തിരുന്ന നോർത്ത് ഇന്ത്യയിൽ തന്നെ സ്റ്റേറ്റുകളിൽ തന്നെ പോകണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കൊല്ലം ആസാമിൽ പോയി, രണ്ടാമത്തെ വർഷം ബീഹാറിൽ പോയി, പിന്നെ യു പിയിൽ പോയി. ഇതെല്ലാം എനിക്ക് നല്ല അനുഭവങ്ങളും പാഠങ്ങളും തന്നു. അങ്ങനെ ഈ പ്രാക്ടിക്കൽ മിനിസ്ട്രി യാത്രകളിലാണ് ദൈവം നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ഐഡിയ, നോർത്ത് ഇന്ത്യയുടെ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് ഈ പ്രാക്ടിക്കൽ മിനിസ്ട്രി യാത്രകളിലൂടെയാണ് ദൈവം തന്നത്. അങ്ങനെ രണ്ടാമത്തെ കൊല്ലം ഞാൻ ബീഹാറിൽ പോയി എന്ന് പറഞ്ഞ ആ കൊല്ലം വെക്കേഷന് ഞാൻ എവിടെ പോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു. ദൈവമേ എങ്ങനെയെങ്കിലും എന്നെ ലീഡ് ചെയ്യണം, എവിടേക്കാണ് ഞാൻ ഈ ഈ തവണത്തെ വെക്കേഷന് ഞാൻ എവിടെയാണ് മിനിസ്ട്രിക്ക് വേണ്ടി പോകേണ്ടത്, ദൈവമേ എന്നെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു, ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ജമ്പിൾ സെയിൽ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രോഗ്രാം ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത തുണികളായിക്കോട്ടെ, പഴയ സാധനങ്ങളായിക്കോട്ടെ, എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ കഴിയുന്നത് അത് സെയിലിന് വേണ്ടി വെക്കും. എന്ന് വെച്ചാൽ ആവശ്യമുള്ള മറ്റുള്ളവർക്ക് അത് വന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങാം. ഉപയോഗിക്കാൻ കഴിയുന്ന തുണികൾ, പുസ്തകങ്ങൾ, എല്ലാ സാധനങ്ങളും ഒരു കോമൺ സെയിലിന് വേണ്ടി വെച്ചിട്ട് ചെറിയ വിലയ്ക്ക് അത് മറ്റുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാനുള്ള ഒരു സിസ്റ്റം അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ സ്റ്റുഡൻറ് കൗൺസിൽ എടുത്തിട്ട് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പണം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജമ്പിൾ സെയിലിന് വെറുതെ പോകാം, അതവിടെ നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പുസ്തകങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബീഹാറിലെ മിഷണറി എന്ന് പറഞ്ഞ ചെറിയൊരു ബുക്ക്ലെറ്റ്, ഒരു ഒരു ദേവദാസിന്റെ ഒരു സാക്ഷ്യം കണ്ടു. ആ ആ പുസ്തകം ഇന്ന് വരെ ഞാൻ വായിച്ചിട്ടില്ല, അത് വേറെ ഒരു വിഷയം. പക്ഷേ അപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യം, ബീഹാറിലേക്കാണ് ഈ തവണ പോകേണ്ടത്. ആ പുസ്തകത്തിലൂടെയാണ് എനിക്ക് ഡയറക്ഷൻ തന്നത്, ബീഹാറിലേക്കാണ്. ആ പുസ്തകത്തിന്റെ പകുതി പേജുകളില്ല ആ പുറകിലുള്ള. അപ്പോൾ ആ പുസ്തകം ഇന്നും എൻ്റെ ബുക്കുകളുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. നാട്ടിൽ നിന്ന് പോയൊരു മിഷണറിയുടെ സാക്ഷ്യമാണ്. അല്പം മാത്രമാണ് ഞാൻ അത് വായിച്ചിട്ടുള്ളൂ. പക്ഷേ ആ പുസ്തകമാണ്, ആ ജമ്പിൾ സെയിലുള്ള പുസ്തകമാണ് ആ തവണ ഞാൻ എവിടെ പോകണം എന്നുള്ള ഡയറക്ഷന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. അപ്പോൾ ദൈവത്തിന്റെ നടത്തിപ്പുകൾ, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ. അപ്പോൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളിലൂടെയും ദൈവം നമ്മളെ നടത്തും എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുകയാണ്, 10:05.
ഇതുവരെ പറഞ്ഞ ആ സാക്ഷ്യത്തിൽ നിന്ന് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ എനിക്ക് തോന്നുന്നു യുവ ഫോർ ജീസസിൽ അധികം യുവാക്കളാണ് ചേരുന്നത്. അപ്പോൾ യുവാക്കൾ അധികവും ഒത്തിരി കൺഫ്യൂഷനിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഏത് സ്ട്രീം എടുക്കണം, +2 കഴിയുമ്പോൾ, അങ്ങനെ ഓരോ ഘട്ടത്തിലും എങ്ങോട്ട് തിരിയണം, കരിയർ ആയിക്കോട്ടെ ഏത് വിഷയങ്ങളായിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ അതിയായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണമെന്നുള്ള ഒരു ഒരു ഉറച്ച തീരുമാനവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ഏതു വിധേനയും ദൈവം നിങ്ങളുടെ കാൽച്ചുവടുകളെ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച ആഗ്രഹവും തീരുമാനവും ദൈവഹിതപ്രകാരം മാത്രം ജീവിക്കുവാൻ വേണ്ടി നാം എടുക്കുമെങ്കിൽ ദൈവം നമ്മുടെ കാൽച്ചുവടുകളെ തൻ്റെ വഴികളിൽ തന്നെ നയിക്കുമെന്നുള്ളത് 100%. ചിലപ്പോൾ നമുക്കത് മനസ്സിലായി എന്ന് വരില്ല, നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ എല്ലാം ചിലപ്പോൾ നാം കടന്നുപോകും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഉപകാരമില്ലാത്ത ഫീൽഡിലാണല്ലോ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതും നാം അറിയാതെ തന്നെ ദൈവം തൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ജമ്മു കശ്മീരിൽ വരാനുള്ള ആ തീരുമാനം, എൻ്റെ എല്ലാ തീരുമാനങ്ങളും +2 കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഓരോ തീരുമാനങ്ങളും ഞാൻ എടുത്തപ്പോൾ സത്യം പറയട്ടെ, ഞാൻ എൻ്റെ വീട്ടുകാരോട് അനുവാദം ചോദിച്ചല്ല ഒരു തീരുമാനവും എടുത്തത്. ഞാൻ അത് മാതൃകയാക്കണമെന്ന് പറയല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ വെക്കേഷനിലും എവിടെ മിനിസ്ട്രിക്ക് പോകണം എന്നുള്ളത് വീട്ടിൽ ഞാൻ ചോദിക്കുകയല്ല ഇന്നടുത്ത് പോട്ടെ എന്ന്, ഞാൻ ഇന്നടുത്താണ് ഞാൻ പോകുന്നത് എന്ന് വിളിച്ചു പറയാറാണ് പതിവ്. പക്ഷെ അവരും അതിനെതിരി പറഞ്ഞില്ല, അതൊരു നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. കുടുംബം ഒന്നാകെ ആയിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത്. ജമ്മു കശ്മീരിൽ വരാനുള്ള ഒരു തീരുമാനവും ഞാൻ തീരുമാനമെടുത്തതിന് ശേഷമാണ് അന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്, ഞാൻ ജമ്മു കശ്മീരിലേക്കാണ് മിനിസ്ട്രിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പപ്പയും അമ്മയും പറഞ്ഞു, അവർ ഒരു തടസ്സവും നിന്നില്ല, എൻ്റെ ഡാഡിയും അമ്മയും ഒരു തടസ്സവും നിന്നില്ല, ഇന്നും ഞാൻ ഇവിടെ വേല ചെയ്യുന്നതിൽ അവർ അഭിമാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, കാരണം ജമ്മു കശ്മീരിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേല ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തി ഒത്തിരി പേരുണ്ട്. ഞാനിവിടെ വന്നൊരു പെർഫെക്റ്റ് മിഷണറി ആയെന്നല്ല പറയുന്നത്, ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു മിഷണറി ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുന്നു. കർത്താവ് വിളിച്ച വിളി കേട്ട് ഞാൻ ഇവിടെ എത്തി, അത്രമാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള അനുഭവങ്ങൾ അത് പറയാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് തിരിയണം എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ മാനുഷിക ആലോചനകൾ അവിടെ ഒരു ഇടം കൊടുക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ജയിച്ചു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് അല്പസമയം കൊണ്ട് എടുക്കാം കേട്ടോ ഷേട്ടനെ, അല്പസമയം കൊണ്ട് ഓക്കെ എടുക്കാം, സമയം ഇല്ലെന്ന് ധരിച്ച് കട്ട് ഷോർട്ട് ചെയ്യേണ്ട, അനുഭവങ്ങൾ പങ്കുവെക്കാം. ഓക്കെ, കർത്താവ് ഏത് ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞുള്ള ഒരു ഉറച്ച ബോധ്യം, ഡയറക്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനുഷ്യരോട് അനുവാദം ചോദിക്കരുത് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാരണം മാനുഷികമായിട്ടുള്ള ആലോചനകൾ, പിന്നെ കർത്താവിൻ്റെ ഹിതത്തിൻ്റെ ബോധ്യം ലഭിച്ചതിന് ശേഷം മാനുഷികമായ ആലോചനകൾ ചോദിക്കാൻ പോയാൽ പിന്നെ മൊത്തത്തിൽ കുഴയും, നമ്മൾ എവിടെയും എത്തില്ല. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനിലാണെങ്കിൽ ഭക്തന്മാരായ മനുഷ്യരോട് നമ്മൾ ആലോചന ചോദിക്കണം, അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവ് നമ്മുടെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ മെന്റർമാർ, ഇവർക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. പക്ഷേ കർത്താവ് വ്യക്തമായിട്ടുള്ളൊരു ദർശനവും ഒരു ബോധ്യവും നിങ്ങൾക്ക് തന്നതിന് ശേഷം പിന്നെ അവിടെ മാനുഷിക ആലോചനകൾക്ക് ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ ജമ്മു കശ്മീരിലേക്കാണ് പോകുന്നത്. അവരും സന്തോഷത്തോടെ ആ കാര്യം സ്വീകരിച്ചു. അപ്പോൾ ജമ്മു കശ്മീരിലേക്ക് വരുമ്പോൾ അതും ഒരു ഒരു ചർച്ചിൽ മിനിസ്ട്രി ചെയ്യാനല്ല വരുന്നത്, ചർച്ചില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പയനിയർ ഫീൽഡിലേക്കാണ് ഞങ്ങൾ വരുന്നത്, ഞാനും ശങ്കർലാൽ എന്നുള്ള വ്യക്തിയും. അപ്പോൾ ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരിൽ വേറെ ഒരു ഒരു കുട്ടിയും കൂടെ, ഒരു സ്റ്റുഡൻ്റ് കൂടെ ഞങ്ങളോട് കൂടെ, ഞങ്ങൾ 3 പേരാണ് ജമ്മു കശ്മീരിൽ വരുവാൻ വേണ്ടി തീരുമാനമെടുത്തത്. ആ വ്യക്തിക്ക് പിന്നീട് വരുവാൻ കഴിഞ്ഞില്ല, കാരണം കോവിഡായി. 2020 മാർച്ചിൽ ലോക്ക്ഡൗൺ ആയി, പെട്ടെന്ന് ഞങ്ങളുടെ പ്ലാൻ ഒന്നും നടന്നില്ല. ഞങ്ങളെല്ലാം ടിക്കറ്റ് മാർച്ച് അവസാനം പരീക്ഷ കഴിഞ്ഞ്, സോറി, ഏപ്രിൽ അവസാനം പരീക്ഷ കഴിഞ്ഞ് ജമ്മു കശ്മീരിലേക്ക് ഞങ്ങൾ 3 പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. വീട്ടിലേക്കെല്ലാം പോകുന്നത് ബയോ കോളേജ് കഴിഞ്ഞ് നേരെ ജമ്മുവിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ സെറ്റിലാക്കി വേണമെങ്കിൽ കുറച്ച് ദിവസം വീട്ടിലേക്ക് നിന്ന് പിന്നെ മടങ്ങി വരാം. അങ്ങനത്തെ തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ലോക്ക്ഡൗൺ ആയി മാർച്ച് 20-ന് 24-ഓ
അങ്ങനെ ആ സമയത്തായിട്ട് മുഴുവൻ ലോക്ക്ഡൗൺ ആവുകയാണ്. അപ്പൊ പെട്ടെന്ന് പരീക്ഷ പോലും ഒന്നും നടന്നില്ല ഫൈനൽ ഇയർ, അത് ഓൺലൈൻ ആയിട്ടാണ് നടന്നത്. അപ്പോൾ ശങ്കർലാല് തന്റെ സ്ഥലമായിട്ടുള്ള ഡോഡ ജമ്മുവിൽ വന്നു, ഞങ്ങൾ രണ്ടുപേരും നാട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നു, എപ്പോൾ പോകണം. ഫസ്റ്റ് വേവ് വളരെ കടുപ്പത്തിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഫസ്റ്റ് വേവ് അവസാനിക്കുന്നത് ഏകദേശം നവംബർ ഡിസംബർ മാസത്തിലാണ് ആ കൊല്ലം 2020. അങ്ങനെ ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ കാണുന്നില്ല. ജമ്മുവിലുള്ളവരോട് ചോദിക്കുമ്പോൾ ഇവിടെ കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന ആ 7-8 മാസങ്ങൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആ പാഷൻ ചോർന്നു പോകുന്നു, കർത്താവ് തന്ന ആ വിഷൻ പതിയെ പതിയെ അത് മങ്ങിപ്പോകുന്നു എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായി. കാരണം മറ്റുള്ള കാര്യങ്ങളും വ്യാപൃതനാണ്, അവിടെയുള്ള കാര്യങ്ങൾ വ്യാപൃതനാണ്. അതുകൊണ്ട് ഈ ഒരു ചിന്ത, ജമ്മുകശ്മീരിനെ കുറിച്ച് തന്നിരിക്കുന്ന ബോധ്യവും ആ ഒരു ചിന്തയും പതുക്കെ കുറയുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും ജമ്മുവിൽ എത്തണം എന്നുള്ള ഒറ്റ ചിന്തയായി. അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് വേവ്, കോവിഡിന്റെ ഫസ്റ്റ് വേവ് ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഡിസംബർ ഒരു 22-ാം തീയതിയാണ് ഞാൻ ജമ്മുവിൽ, 2020 ഡിസംബർ 22-ാം തീയതിയാണ് ഞാൻ ജമ്മുവിൽ വന്ന് ഇറങ്ങുന്നത്. ജമ്മു സിറ്റിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ വീണ്ടും അകത്തോട്ടാണ് ഈ ഡോഡ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഭദ്രവ എന്ന് പറഞ്ഞ സ്ഥലം, ഡോഡ എന്ന ജില്ലയിൽ ഭദ്രവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ വേല ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഹിമാചലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഹിമാചലിലെ ചമ്പ ഡിസ്ട്രിക്റ്റുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് ഈ ഭദ്രവ, ഡോഡ ഭദ്രവ സ്ഥലങ്ങൾ. അങ്ങനെയാണ് ഞാൻ ഈ ഡോഡ ഭദ്രവ ഈ സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒന്നുകൂടെ ചുരുക്കി ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 3.5 വർഷമായി. പല പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒപ്പോസിഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം ഓരോ ഓരോ സംഭവങ്ങളും ഓരോ സാക്ഷ്യമാണ്. ഇതുവരെ ദൈവം എന്നെ നിർത്തിയതും സാക്ഷ്യമാണ്. വിശദമായിട്ട് പറഞ്ഞു പോയാൽ സമയം വേണം, അതുകൊണ്ട് കർത്താവ് ഇന്ന് വരെ വിശ്വസ്തമായിട്ട് നടത്തി, അതാണ് എൻ്റെ സാക്ഷ്യം. എനിക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ജമ്മുവിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ആയിത്തീരാമായിരുന്നു, സെക്യുലർ ഫീൽഡിൽ പഠിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് എന്തൊക്കെയോ ആയിത്തീരാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് എനിക്കൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, കർത്താവിൻ്റെ ഹിതം ചെയ്യുക, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി. അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ നന്നായി എന്ന് വെച്ചാൽ ഇത് തെരഞ്ഞെടുത്തില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഒന്നുകൂടെ നന്നായി എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നുള്ള ചിന്ത എനിക്ക് ഒരിക്കലും വന്നില്ല. കാരണം എനിക്ക് ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ ത്യജിച്ച് വന്നു എന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ സീറോയ്ക്കും താഴെ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥകളായാലും ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളായാലും എന്തൊക്കെയോ ത്യജിച്ച് വന്നു എന്ന് പറയാനും എനിക്കില്ല. എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന്റെ കൃപയാൽ കർത്താവ് എന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, അതും ഇങ്ങനെ ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അത് എൻ്റെ ഭാഗ്യമാണ്, എന്നെ പോലുള്ള ഒരാളെ കർത്താവ് വിളിച്ചു എന്നുള്ള നന്ദിയും സ്തുതിയും മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും ഞാൻ ത്യജിച്ചിട്ടില്ല. ഇപ്പോഴുള്ളതെല്ലാം ഓരോ അനുഗ്രഹത്തിന്റെ മുകളിൽ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ശൂന്യതയിൽ നിന്നാണ് ഇതുവരെ എത്തിയത്. ശൂന്യതയിൽ നിന്ന് ഇതുവരെ എത്തിയെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ഉയർന്നു എന്നോ ഞങ്ങളുടെ സ്റ്റാറ്റസ് കൂടി അതൊന്നുമല്ല. ആത്മീകമായിട്ട് കർത്താവ് ആ കർത്താവ് കാണിച്ചിരിക്കുന്ന വഴിയിൽ തന്നെയാണ് മുന്നേറുന്നത് എന്നുള്ള വലിയ സന്തോഷവും ഒരു ആത്മസംതൃപ്തിയും ഉണ്ട്. അതാണ് ഞാൻ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കിയാണ്. അതുകൊണ്ട് ഒരു ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് 1 തിമോത്തിയോസിന്റെ ലേഖനം 1:12 മുതൽ ഞാൻ തന്നെ വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 1:12 മുതൽ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട്
തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും കരുണയും കൃപയുമാണ്. പാപികളിൽ നാം ഒന്നാമതായി നിൽക്കുന്നവരാണ്, പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഈ ശുശ്രൂഷ, പിന്നെ ദൈവമക്കൾ എന്ന പദവി നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സാക്ഷ്യത്തിന്റെ ചുരുക്കം. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും, പ്രത്യേകിച്ച് യുവാക്കൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമുക്ക് മുമ്പിൽ ലോകം സെറ്റ് ചെയ്യുന്ന പല ട്രെൻഡുകളുണ്ട്. എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, സി ഐക്ക് പോകണം, പല കോഴ്സുകളുണ്ടല്ലോ, UPSC. പക്ഷേ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് അത് നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ജമ്മുകാശ്മീരിൽ തന്നെ പൂഞ്ച് എന്ന് പറഞ്ഞ ഒരു ഒരു ജില്ലയുണ്ട്. പേപ്പറിലൊക്കെ എപ്പോഴും വരുന്നതാണ്. പാകിസ്ഥാൻ ബോർഡർ ചെയ്യുന്ന ഒരു ഒരു ജില്ലയാണ് പൂഞ്ച്. പൂഞ്ചിൽ മെൻഡർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ മെൻഡറിൽ ഷിബിൻ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ മിഷണറി ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് കടന്നു വന്ന് വേല ചെയ്യുന്നതാണ്. പുള്ളി കുടുംബമായിട്ടാണ് വേല ചെയ്യുന്നത്. ഒരു വട്ടം ഞാൻ അവരെ വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളിയുണ്ട്, പുള്ളിയുടെ വൈഫുണ്ട്, അവർ പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്ന് ചെറിയ കൊച്ചുണ്ട്. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ശിവൻ എന്ന് പറഞ്ഞ അച്ചായനെ എനിക്ക് മുന്നേ പരിചയമുണ്ട്. ആ ചേച്ചിയോട് അന്ന് ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഒരാളെ വിവാഹം കഴിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാൻ കാരണം എന്താ? പേടിയില്ലേ? കാരണം അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ അപ്പുറത്ത് പാകിസ്ഥാനാണ്. ഒരു മല കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. അവിടെ നിന്ന് എപ്പോഴും വെടിയൊച്ചകൾ, ഓരോ ശബ്ദങ്ങൾ, പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം ആയിരിക്കാം ഒരു സൈഡിൽ. ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ്? ആ ചേച്ചി CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? പേടിയില്ല. അപ്പൊ ആ ചേച്ചി പറഞ്ഞൊരു മറുപടി സിമ്പിൾ ലോജിക്കാണ്, ദൈവചനത്തിലെ തിയോളജി ഒന്നും എടുത്തല്ല പറഞ്ഞത്. ആ ചേച്ചി പറഞ്ഞ ഒറ്റ ലോജിക്കാണ്, ഞാൻ തിരുവനന്തപുരത്ത് തലയിൽ തേങ്ങ വീണാലും ഞാൻ മരിക്കും, ഇവിടെ ബോംബ് വീണാലും ഞാൻ മരിക്കും. അപ്പൊ തലയിൽ തേങ്ങ വീണ് മരിച്ചു എന്ന് പറയുന്നത് നാണക്കേട്. ഇവിടെ വന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. സിമ്പിൾ ഒരു ലോജിക്ക് പുള്ളിക്കാരി തമാശയായിട്ടും കാര്യമായിട്ടും പറഞ്ഞതാണ്. എൻ്റെ മനസ്സിലത് വല്ലാതെ തറച്ചു. നമ്മൾ പലപ്പോഴും കർത്താവിന് വേണ്ടി വലിയ ത്യാഗങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു സൈഡിൽ നമ്മൾ നേടുകയാണ്. ഇപ്പോൾ വയനാട്ടിലെ സംഭവം അറിഞ്ഞില്ലേ? എന്തെല്ലാം സ്വപ്നങ്ങളുള്ള ഒരു ജനതയായിരുന്നു. ആ പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വേല ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. പിന്നെ വേറൊരു സ്റ്റേഷൻ തിരഞ്ഞെടുത്ത് പോയി. അപ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ജനതയെ കാണുന്നില്ല. എത്ര ആളുകൾ മരിച്ചു, അവരുടെ ചിന്തകൾ, നിരൂപണങ്ങൾ, സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് അവിടെ തകർന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു ജീസസ്, ഒത്തിരി നന്ദി പ്രിയേശ്വരനെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ. 3.5 വർഷത്തോളമായി ഇപ്പോൾ അല്ലേ ജമ്മുവിലായിട്ട്? 3.5 വർഷം. 3.5 വർഷമായി. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെപ്പോലുള്ള അനേക ചെറുപ്പക്കാർ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇനി എഴുന്നേറ്റ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷെറിൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നേരെ ബൈബിൾ കോളേജിൽ പോയി, നേരെ മിഷൻ ഫീൽഡിൽ പോയി. ഒത്തിരി ഓപ്ഷനുകൾ ഇന്നത്തെ ചെറുപ്പക്കാർക്കുണ്ട്, പക്ഷേ മറ്റൊന്നും ചിന്തിച്ചില്ല. എനിക്ക് 2 ഓപ്ഷൻ ഇല്ലെന്നാണ് പ്രിയ ദേവദാസൻ പറഞ്ഞത്. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, കർത്താവിന് വേണ്ടി ഇറങ്ങുക എന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വലിയ സ്പിരിച്വൽ എൻകൗണ്ടറോ അല്ലെങ്കിൽ പ്രവചന ദൂതമൊക്കെ കേട്ട് അങ്ങനെ ഒരു ഇമോഷണലി എടുത്ത തീരുമാനങ്ങളൊന്നുമല്ല. വളരെ ദൈവസന്നിധിയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിസാര സംഭവങ്ങളിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയും. നമുക്കിപ്പം വലിയ ആകാശം കീറി മുറിച്ച് കർത്താവ് നമ്മുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. നമ്മൾ കർത്താവുമായിട്ട് കണക്റ്റഡ് ആണ്, സെൻസിറ്റീവ് ആണെങ്കിൽ ചെറിയ ചലനങ്ങളിൽ പോലും ദൈവം ഇടപെടുന്ന ഇടപെടൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം കേട്ടോ, എൻ്റെ ഒരു അനുഭവം. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും, ഒരുപക്ഷേ ഞാൻ പല പ്രാവശ്യം നമ്മുടെ അനുഭവങ്ങൾ ചാനലിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ഓട്ടോക്കാരൻ്റെ സീറ്റിൻ്റെ പുറയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എനിക്ക് ദൈവശബ്ദമായിട്ട് മാറും അതിന്. അപ്പോൾ ഓട്ടോക്കാരൻ പണ്ടൊന്ന് ഒട്ടിച്ചൊരു സ്റ്റിക്കറാണിത്. അപ്പോൾ ആ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്ന വാക്യം, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് എന്നോട് ദൈവം സംസാരിക്കുകയാണ്. അതിന്
ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ എന്തെങ്കിലും ഒരു ഇടിമുഴക്കമോ ഒരു കൊടുങ്കാറ്റോ ഒക്കെ ഉണ്ടായിട്ട് ഞാൻ യഹോവയാകുന്നു എന്നുള്ള ശബ്ദം കേൾക്കുന്നതിലപ്പുറമായിട്ട് നമ്മൾ ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഇൻസിഡൻസിൽ പോലും ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ മന്ദസ്വരം, ഏലിയാവ് ഹോരേബിൽ വെച്ച് കൊടുങ്കാറ്റും കത്തുന്ന അഗ്നിജ്വാലകളും ഒക്കെ കണ്ടു, ഭൂമി കുലുങ്ങുന്ന അനുഭവമൊക്കെ ഉണ്ടായി, അതിലൊന്നും യഹോവയില്ലായിരുന്നു. അവസാനമായ ഒരു മന്ദസ്വരം അവൻ കേട്ടെന്ന്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള സൂപ്പർനാച്ചുറൽ ഇവൻസിലൂടെയാണ്. ഭൂമി കുലുങ്ങുന്നു, ആകാശം ചായച്ച് കർത്താവ് ഇറങ്ങി വരുന്നു. പക്ഷെ മന്ദസ്വരത്തിൽ ചെറിയ ഇളം കാറ്റിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം നല്ലതാണെന്ന്. ഈ ചിലപ്പോഴൊക്കെ ആളുകളെ സാക്ഷ്യം പറയുമ്പോൾ കർത്താവിൻ്റെ മുറിയിൽ വന്ന് സംസാരിച്ചെന്ന്. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കും, പാസ്റ്ററെ ഞങ്ങളുടെ മുറിയിൽ എന്താ കർത്താവ് ഇറങ്ങി വരാത്തത്? ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി, ദൈവം രാവിലെ വേദവസ്ത്രം വായിച്ചപ്പോൾ ഒരു വാക്യത്തിലൂടെ നിങ്ങളോട് ഇടപെട്ടു, നിങ്ങൾ ആമീൻ കർത്താവ് ഞാനിത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. കാരണം ദൈവം പറഞ്ഞത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ചില ആളുകളുണ്ട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അത് വേദവസ്ത്രത്തിൽ കൂടെ പറഞ്ഞു, പിന്നെ അതും പോരാഞ്ഞിട്ട് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കൂടെ പറഞ്ഞു, അതും സ്വീകരിച്ചില്ല, പിന്നെ പ്രവാചകനിലോട്ട് പറഞ്ഞു, അതും സ്വീകരിച്ചില്ല. അങ്ങനെയുള്ളവരുടെ മുറിയിൽ കർത്താവിന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ, എൻ്റെ ഒരു കൺസെപ്റ്റ്, കർത്താവ് നമ്മുടെ മുറിയിൽ ഇറങ്ങി വരുന്ന ദിവ്യമാകുന്ന അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കേൾക്കാനുള്ള ക്ഷമതയുടെ കുറവ് കൊണ്ടാകാം. നമ്മളത്രയും സെൻസിറ്റീവ് അല്ല, ദൈവശബ്ദത്തിന് കാതോർക്കുന്നവരല്ല, അതുകൊണ്ടാകാം. ഞാൻ പറയില്ല സൂപ്പർനാച്ചുറൽ എൻകൗണ്ടേഴ്സ് ആർക്കും ഉണ്ടാകത്തില്ല, ഉണ്ടാകും. പക്ഷേ ചെറിയ മന്ദസ്വരത്തിൽ പോലും ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ആ ബന്ധം അത് വളരെ സുദൃഢമാണെന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ദൈവം സഹായിക്കട്ടെ. കുറേ അനുഭവങ്ങളുണ്ടല്ലേ, ആ 3.5 വർഷം പ്രതികൂലങ്ങൾ, ദൈവത്തിൻ്റെ പ്രൊവിഷനൊക്കെ അനുഭവിച്ചല്ലേ? അതെ, കാരണം ഒരു ഈ ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീസ്റ്റ് റീച്ച്ഡ് ഡിസ്ട്രിക്ടുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് അവിടെ. അത് ശരി. അപ്പൊ വിശ്വാസികളുണ്ട് അവിടെ, ഒറ്റ ചർച്ചയേ ഉള്ളൂ ഈ ഡിസ്ട്രിക്ട്, അതും ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം 60 അധികം കിലോമീറ്റർ അകലെ. അപ്പോൾ കൺവെൻഷൻ ഏരിയ തന്നെയാണ് അവിടെ. നമ്മൾ വന്ന് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്ട്രഗിള്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്. ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് പറയുക, പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല, അങ്ങനത്തെ ഏരിയകളാണ്. അപ്പോൾ ആ കാലം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെയും സ്ട്രഗിൾ. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് അതിനിടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് തുണ നിന്നു. ഇവിടെ ജമ്മുവിലുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി ദേവദാസന്മാരുണ്ട്, അവരെല്ലാം തുണ നിന്നു. പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഇന്ന് വരെയും ഒരു ഒരു മെൻട്രെ പോലെ, ഒരു ഒരു മൂത്ത സഹോദരനെ പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ മാതാപിതാക്കളെ പോലും എന്നെ തുണയ്ക്കുന്ന ഒരു കുടുംബമാണ് പാസ്റ്റർ ലാൻസ് ആൻഡ് ഫാമിലി. അഗാപ്പെ മിഷന്റെ പാസ്റ്ററാണ്, ഓപ്പറേഷൻ അഗാപ്പയുടെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ദേവദാസന്മാർ. ഈ പാസ്റ്ററുടെ പേര് എടുത്തു പറയാൻ കാരണം അത്രയും അവർ കർത്താവിൻ്റെ ദയാൽ അവർ എനിക്ക് അത്രയും തുണ തന്നിട്ടുണ്ട്. എൻ്റെ രോഗിയായി കിടന്ന അവസരങ്ങളുണ്ട്, അതിലെല്ലാം ആ കുടുംബമാണ് എൻ്റെ കൂടെ നിന്ന് ഒരു നട്ടെല്ല് പോലെ ഒരു തൂണായിട്ട് നിന്നത് ആ കുടുംബമാണ്. അങ്ങനെ ഒത്തിരി പാസ്റ്റർമാരെ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കും. പിന്നെ എൻ്റെ കൂടെ വേല ചെയ്യുവാൻ ഇടയ്ക്ക് സഹോദരൻ വന്നിരുന്നു, ഈ ശങ്കർലാൽ എന്ന് പറഞ്ഞ സഹോദരനുമായിട്ട് ഇങ്ങനെ ഏകദേശം 2 മാസം മാത്രമേ താമസിക്കൂ. പിന്നെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വന്നു അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് വേല ചെയ്യാൻ. ഇപ്പോൾ ഡോഡ സിറ്റിയിൽ മാറി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 1 മണിക്കൂർ വീണ്ടും കയറിപ്പോകണം. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് വന്ന് ഇവിടെ വേല ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെയും ഒരു ബ്രദറിൻ മിഷണറി ഫാമിലി ഓൾറെഡി ഇവിടെ ഉണ്ട്. 2012 മുതൽ നടരാജൻ എന്ന പേരിൽ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രദറിൻ മിഷണറി ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുകയാണ്. ഭദ്രവായി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്, അതിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫാമിലിയാണ് എനിക്കിവിടെ റൂം എടുക്കുവാനും എല്ലാം സഹായിച്ചത്. ഇന്നും ഞായറാഴ്ച അവരോട് കൂടെ ഇരുന്നാണ് കൂട്ടായ്മ ആചരിക്കുന്നത്. അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഒരു ആത്മീക തുണയ്ക്ക് അവരുണ്ട്. പിന്നെ ജമ്മു സിറ്റിയിൽ, കാരണം സിറ്റി എന്ന് പറയുന്നത് 200 കിലോമീറ്റർ അകലെയാണ്, അപ്പോൾ അവിടെയുള്ള ദേവദാസന്മാരും നമ്മളെ ഒത്തിരി തുണച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ആണോ അതാത് സമയങ്ങളിൽ ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഒരു പ്രാവശ്യം കൂടെ പ്രിയാശാന്തി മാസ്റ്റർ.